അപ്പം എല്ലാവർക്കും ടീം ഒരിടത്തിൽ സ്വാഗതമുണ്ട്. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പൈത്തൺ ആണ്. പൈത്തണിൻ്റെ ബേസിക് ആയിട്ട് ജി യു ഐ വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിപ്പിക്കാൻ പോണത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോ കിടക്കുന്നത്, നമ്മൾ പഴയ സീരീസ്, നമ്മുടെ അതായത് നമ്മുടെ എച്ച് ടി എം എൽ സീരീസ്, അത് വെബ്സൈറ്റ് ഡിസൈനിൻ്റെ സീരീസ് നമ്മൾ നിർത്തി വെച്ചേക്കുന്നതല്ല, നമ്മളതിൻ്റെ പാർട്ട് 3 വരുന്നുണ്ട്. സോ അതൊക്കെ ഇച്ചിരി ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത് ഒരു സമയമെടുത്ത് ചെയ്യണം. സോ നിങ്ങൾക്ക് മനസ്സിലാവും വേണമെങ്കിൽ ലോങ് ടൈം എടുത്താണ് ചെയ്യുന്നത്. സോ അതിൻ്റേതായ സമയപരിധി ഉണ്ട്. അപ്പം നമ്മൾ തൽക്കാലം ഇപ്പോൾ പൈത്തണിലോട്ട് പോവാണ്. പൈത്തൺ നിങ്ങളുടെ ഫോണുകളിലാണ് നിങ്ങൾക്ക് പൈത്തൺ എന്ന് പറഞ്ഞൊരു ഐ ഡി ഇ ഉള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊരു വിൻഡോ യൂസർ ആണെങ്കിൽ, വിൻഡോസ് യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നേരെ പൈത്തൺ ഡൗൺലോഡ് ചെയ്യണം. പൈത്തൺ എന്ന് പറഞ്ഞ് ഗൂഗിൾ സെർച്ച് ചെയ്ത് പൈത്തൺ ഡൗൺലോഡ് ചെയ്യണം. അതോടൊപ്പം നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യണം. വിഷ്വൽ സ്റ്റുഡിയോയ്ക്കകത്ത് വന്ന ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് ഒരു പൈത്തൺ എന്ന് പറഞ്ഞൊരു ഫയല് എക്സ്റ്റെൻഷൻ ആഡ് ചെയ്യണം. അത് അതിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്ക്രീനിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരെ നമ്മുടെ സ്ക്രീനിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും പൈത്തൺ എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. സോ നമ്മളിവിടെ ഒരു ആദ്യത്തെ അല്ല, രണ്ടാമത്തെ ക്രിയേറ്റ് എ പൈത്തൺ ഫയൽ എന്ന് കൊടുക്കുക. സോ നമ്മൾ ക്രിയേറ്റ് എ ന്യൂ പൈത്തൺ ഫയൽ കൊടുക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ പ്രിൻറ്റ് ഹലോ വേൾഡ് എന്ന് കിടക്കും. പക്ഷേ നമുക്കിത് പ്രിൻ്റ് റൺ ചെയ്യാൻ കഴിയില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് റൺ ചെയ്യാൻ കഴിയാത്തൊരു ഒറ്റ കാരണം, ഇതൊരു പൈത്തൺ ഫയൽ ആയിട്ടല്ല സേവ് ആയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പൈത്തൺ ഫയൽ ആയിട്ടല്ല, അൺടൈറ്റിൽ എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ സേവസ് തുടങ്ങുക, കാരണം കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എസ് നോക്കി നിങ്ങൾക്ക് സേവസ് വരും. സോ പൈത്തൺ ആയിട്ട് ഓട്ടോമാറ്റിക്കായി ഡിക്റ്റ് ചെയ്യും നമ്മളിവിടെ. അപ്പോൾ ഇതിൻ്റെ പേര് നമ്മളിപ്പം പൈത്തൺ എന്ന് കൊടുക്കുകയാണ്. പൈത്തൺ 1 എന്ന് കൊടുക്കാം, പൈത്തൺ 2 കൊടുക്കാം, പൈത്തൺ 2 സേവ് കൊടുക്കുക. സോ ഇതൊരു എച്ച് ഡി എം എൽ ഫയലായിട്ട് വന്നിട്ടുണ്ട്. സോ ഇത് നമുക്കിനി ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ നമുക്കിത് റൺ ആയിട്ടുണ്ടോ എന്ന് അറിയണേ. റൺ ആയിട്ടില്ല, നമുക്കത് വേറൊന്ന് വെച്ചേക്കുന്നതാണ്. സോ ആ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ പ്രിൻ്റ് ആണ്. നമ്മുടെ ടെർമിനലാണ് റണ്ണാണ്. സോ ടെർമിനൽ അത് ഇതുകൊണ്ടോ ടെർമിനൽ റൺ ആയിട്ടുണ്ട്. ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ ടെർമിനൽ റൺ ആയിട്ടുണ്ട്. സോ നമുക്കിനി ഇത് ഇതല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ബേസിക് ആയി വരിക, പ്രിൻ്റ് എന്ന് കൊടുത്താൽ നമുക്ക് ബേസിക് ആയിട്ട് പ്രിൻ്റ് ആവുക ഒരു സംഭവം. ഇപ്പോൾ നമുക്ക് എൻ്റർ യുവർ ഡേറ്റ എന്ന് പറഞ്ഞൊരു ഓരോ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ അടുത്ത സീരീസ് നമ്മളിപ്പോൾ ജി യു ആണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. അതായത് നമ്മൾ ഒരു ആപ്പ് തുറക്കുമ്പോൾ അതിനൊരു ഇത് കാണിക്കും, ലേഔട്ട് വരെ വരില്ല. അതുപോലെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വരും. ഇത് ടെർമിനലാണ്, നമ്മളിത് അടിച്ചു കൊടുത്ത് റൺ ചെയ്യുമ്പോൾ ഇത് ടെർമിനൽ എഴുതി കാണിക്കും. ഒരു റൈറ്റിംഗ് കീബോർഡ് കൊണ്ട് മാത്രമുള്ള ഒരു സംഭവമായിരിക്കും. പക്ഷേ എന്നാൽ ജി യു ഐ എന്ന് പറയുമ്പോൾ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, യൂസറിന് അത് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും വരുന്നത്. സോ നമുക്ക് സമയം കളയാൻ നേരെ ഇതിലൂടെ കിടക്കാം. സോ ആദ്യം നമ്മൾ ഇമ്പോർട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ടീക്കിൻ്റർ എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം. ആ ലൈബ്രറി ഉപയോഗിച്ച് മാത്രമാണ് നമുക്ക് ജി ഐ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇമ്പോർട്ട് കൊടുക്കണം, ഇമ്പോർട്ട് ഇമ്പോർട്ട് കൊടുത്ത് ഇമ്പോർട്ട് ടീക്കിൻ്റർ. നമുക്കപ്പോഴത്തേക്കും ഓപ്ഷൻ വരും. ഇങ്ങനൊരു ഓപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലൈബ്രറി നിങ്ങളുടെ പൈത്തണിൽ സേവ് ഒരു ഡൗൺലോഡ് ആയിട്ടില്ല. നിങ്ങൾ ഫോണിൽ ചെയ്യുന്നവരാണെങ്കിൽ ഈ പൈത്തൺ കിൻഡർ എന്ന് പറഞ്ഞത് എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മൾ വി എസ് കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പൈത്തൺ ഡൗൺലോഡ് ചെയ്തതിനെ കൂടെ തന്നെ ഈ ലൈബ്രറി വരും. പക്ഷേ ഓപ്പൺ സോഴ്സ് എന്നൊക്കെ പറഞ്ഞ് വേറെ ലൈബ്രറീസ് ഒന്നും ആവില്ല. കൊടുക്കുക, നമ്മൾ നേരെ എൻ്റർ കൊടുത്തിട്ട് നമ്മൾ ഒന്നുകൂടെ ഇമ്പോർട്ട് ചെയ്യാണ്ട് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നൊരു സിമ്പിളായിട്ടൊരു ഒരു നമ്മൾ ഇറടിക്കില്ല, നമ്മളൊരു കമാൻഡ് കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ സിസ്റ്റത്തിനകത്ത് ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ ഇറടിക്കും. ആ ഒരു ഇതാണ് ചെയ്യാൻ പോകണം. സോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം, ഒന്നുകൂടെ നമുക്ക് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യാണ്ട് ഇമ്പോർട്ട് കൊടുത്ത നമുക്ക് ഇപ്രാവശ്യം ഇമ്പോർട്ട് ചെയ്യേണ്ടത് മെസ്സേജ് ബോക്സ് ആണ്, ഒരു മെസ്സേജ് വരുന്ന ബോക്സ്. സോ ഇമ്പോർട്ട് ടി കെ മെസ്സേജ് ബോക്സ്, ഇതേ നമ്മൾ വന്നത് ടി കെ മെസ്സേജ് ബോക്സ്. ഈ മെസ്സേജ് ബോക്സ് ആണ് നമുക്ക് ഉണ്ട്. സോ അതിന് എൻ്റർ അടിച്ചിട്ട് നമ്മളിപ്പം ഒരു ടി കൊടുത്ത് ടി വേണ്ട നമുക്കിവിടെ ഒരു ടോപ്പ് കൊടുക്കാം. ടോപ്പ് ഇസിക്വൽ ടു ടി കിൻഡർ കൊടുക്കാം. ടോപ്പ് ഇസിക്വൽ ടു ടി കിൻഡർ ഡോട്ട് ടി കെ കൊടുക്കാം. ഇനി അത് ക്ലോസ് ചെയ്യുക. സോറി, ഇത് മാറിപ്പോയി. നമുക്ക് ടി ആണ് ക്യാപിറ്റലേറ്ററി വരുന്നത്, ടി ആണ് നമ്മൾക്ക് ക്യാപിറ്റലേറ്ററി വരുന്നത്. സോ ടി കെ അതിനത് ഒരു ബ്രാക്കറ്റ് അവിടെ ക്ലോസ് ചെയ്തിട്ടേക്ക്. ഇങ്ങനെ ചെയ്യുക, ബേസിക് ആയിട്ട് സ്റ്റെപ്സ്. ഇതാണ് ബേസിക് ഐഡിയ. സോ ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിനോട് ഒരു ഫംഗ്ഷൻ കൊടുക്കണം. അതായത് ഞാൻ പറയാം, ഫംഗ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കൊരു ബട്ടൺ ആഡ് ചെയ്യണം. ഇവിടെ ബട്ടൺ, ഒരു ബട്ടൺ ആഡ് ചെയ്യാം, സിമ്പിൾ ഒരു ബട്ടൺ. സോ ബട്ടന് കൊടുക്കുക, ബി നമുക്ക് ബട്ടണിൽ എന്ത് വേണം ഇവിടെ കൊടുക്കാം. ബട്ടന് കൊടുത്തിട്ട് ഇസിക്വൽ ടു ഇട്ടിട്ട് നമ്മൾ ബി ടി കിൻഡർ കൊടുക്കുക.
കാരണം നമ്മൾ ടീ കണ്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് ടീ കണ്ടറിൻ്റെ ബട്ടൺ എടുക്കണം, ടീ കണ്ടർ കൊടുത്തിട്ട് ഡോട്ട് ടീ കണ്ടർ ഡോട്ട് ബട്ടൺ കൊടുക്കുക. സോ ആ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ബി കൊടുക്കാവുള്ളൂ. നമുക്കിത് ഇവിടെ ബട്ടൺ വന്നു. ഈ ബട്ടൺ ആണോ ബട്ടൺ? ബട്ടൺ വന്നിട്ടില്ലല്ലേ. ബട്ടൺ ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഡൗട്ടുണ്ടല്ലോ. നോക്കാം ബട്ടൺ, ഇപ്പോൾ ബട്ടൺ വന്നു. സോ ഈ ബട്ടൺ കൊടുക്കുക, എന്നിട്ട് നമുക്കൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, അതിൻ്റെ അകത്ത് ടെക്സ്റ്റ് എന്ന് കൊടുക്കണം. ഈ ടെക്സ്റ്റ് എന്തെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് പ്രിൻ്റ് ആവാനുള്ള ടെക്സ്റ്റാണ്. നമുക്ക് അതിൻ്റെ അകത്ത് ആ ഒരു ബട്ടനകത്ത് ബട്ടൺ എന്താണ് എഴുതി കാണിക്കേണ്ടത് കൊടുക്കുക. നമ്മളിപ്പം ക്ലിക്ക് എന്ന് കൊടുക്കാം, ക്ലിക്ക് ഹിയർ എന്ന് കൊടുത്തു. സോ ഇതിനൊരു ഫംഗ്ഷൻ കൊടുക്കണം. സോ അതിനെ നമ്മൾ കമൻ്റ് എന്നൊരു ഇത് ഉപയോഗിക്കുക. സി ഒ എം എം, സോറി ക്യാപിറ്റൽ ക്യാപ്സ് ലോക്ക് ഓൺ ആയിരുന്നു. സോ സി ഒ എം എം കമൻ്റ് സി കമൻ്റ് ഈസ് ഈക്വൽ ടു ഇറടിച്ചു. സോ വൺ പ്രോബ്ലം ലൈൻ ഫോർ, ഇവിടെ തന്നെ കമൻറ്റിൻ്റെ എന്തോ പ്രശ്നമുണ്ടല്ലോ. കമൻറ്റ് പ്രോബ്ലം നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടൊരു ഫയൽ നോക്കാം. നമുക്കിവിടെ കമൻറ്റ് ഇതാണ് നമ്മൾ ചെയ്യാൻ പോണത്. സോ ഇവിടെ കമൻറ്റിന് എന്താ കുഴപ്പം? സി ഒ എം എം എ എൻ ഡി, സ്പെല്ലിംഗ് തെറ്റാണോ? സി ഒ എം എം എ എൻ ഡി കമൻറ്റ് ശരിയാണല്ലോ. ഓ ജാ യെസ് ജസ് 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 നമ്മളിവിടെ ഒരു കോമ ഇടാൻ മറന്നു. സോ സിമ്പിൾ സിമ്പിൾ കോമ ഇടാൻ മറന്നു, കോമിടാൻ മറന്നു പോയി. ഇത്രയും വലിയ പ്രശ്നമുണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പം സോ അത് നമുക്ക് നേരെ നമ്മുടെ കമൻ്റ് എന്താണ്, ക്ലിക്ക് ക്ലിക്ക് കമൻ്റ്, ക്ലിക്ക് കമൻ്റ് അല്ലല്ലോ. നമ്മളവിടെ കമൻറ്റിൻ്റെ അവിടെ എന്തോ കുഴപ്പം പറ്റിയത്, എന്താ സ്പേസ് ഇട്ടിട്ടില്ല അല്ലല്ലോ. പ്രീ പ്ലെയിൻ അൺഡിഫൈൻഡ് വേരിയബിൾ ക്ലിക്ക്, ആ ശരിയാണ്, അത് ശരിയാണ്. ക്ലിക്ക് അൺഡിഫൈൻഡ് ഉണ്ട് കാരണം നമ്മൾ ഇത് കൊടുത്തിട്ടില്ല ഇതിട്ടും. സോ നമുക്ക് അത് ഇത് ക്ലോസ് ചെയ്യാം. അതിനായി ഇത് എപ്പോഴും ക്ലോസ് ചെയ്യാം, നമ്മൾ ഓപ്പൺ ചെയ്യുന്ന എന്തും ക്ലോസ് ചെയ്യണം. സോ ബട്ടൺ, സോറി ബട്ടൺ ഡോട്ട് പാക്ക്, പാക്ക് ക്ലോസ് ചെയ്യാം. സോറി ഓപ്പൺ ചെയ്യാൻ, സോറി ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. നമുക്ക് ഇനി ഇതിനകത്ത് നമുക്കൊരു ഫംഗ്ഷൻ കൊടുക്കണം. സോ നമ്മൾ ഇതിൻ്റെ താഴെ ഇല്ല ഒരു സാധനം ഇവിടെ ചെയ്യണം. നമുക്കിവിടെ നമുക്കിവിടെ ഒരു നമ്മൾ മേലത്തെ ഓപ്പൺ ചെയ്ത ടോപ്പ് ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്യാൻ പോകണം. ഡോട്ട് മെയിൻ, മെയിൻ ലൂപ്പ് കൊടുത്ത് അന്ന് ക്ലോസ്. ഈ മെയിൻ ലൂപ്പ് കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇതിവിടെ നിൽക്കാൻ, ഇല്ലെങ്കിൽ ഇതൊന്ന് ഒന്ന് പ്ലേ ആയിട്ട് അങ്ങ് പോകും. സോ ഇത് പ്ലേ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്ലേ ആയിക്കൊണ്ട് നിൽക്കാൻ, ഈ കൊടുക്കുന്നത് എല്ലാം പ്ലേ ആയിക്കൊണ്ട് നിൽക്കാനാണ് നമ്മൾ ഈ മെയിൻ ലൂപ്പ് കൊടുക്കുന്നത്. സോ ഇത് ഓക്കെ ആയി. ഇനി നമുക്ക് ഇതിനകത്ത് റൂട്ട് ആക്സസ് കൊടുത്തിട്ടില്ല. സോ നമുക്ക് വേണ്ട, നമ്മൾ എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ക്ലിക്ക് എന്ന് പറയുമ്പോൾ ഈ ബട്ടനിവിടെ ക്ലിക്ക് എന്ന് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടതെന്ന് കൊടുക്കാൻ പോകണം. സോ നമ്മളിവിടെ എൻ്റർ കൊടുത്ത് നമ്മളിവിടെ കമൻറ്റ് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ കൊടുക്കുമ്പോൾ ഡെഫ് എന്നൊരു കമൻറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഡെഫ് ഇതുണ്ടോ, ഡി ഇ എഫ്, ഡെഫ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഡെഫ് എന്ന് കൊടുത്ത് നമ്മളിവിടെ എന്ത്, ആ ക്ലിക്ക് സി എൽ ഐ സി കെ ക്ലിക്ക്, ക്ലിക്ക് കൊടുത്ത് എൻ്റർ കൊടുക്കുക. ക്ലിക്ക് എന്നൊരു ഇത് ഓപ്പണായി. സോ നമ്മളെന്നിട്ട് എൻ്റർ കൊടുക്കുക. സോ തോന്നി തോന്നി യെസ് നമുക്കിവിടെ പ്രശ്നം വരും. നമ്മൾ ഇതൊന്ന് ക്ലോസ് ചെയ്യണമായിരുന്നു ആദ്യം. ഇവിടെ ഇപ്പോൾ ഈ മുഴുവൻ മഞ്ഞായത് എന്തുകൊണ്ടാണ് വെച്ചാൽ, ഇത് മുഴുവൻ അതിൻ്റെ കമൻ്റ് ആയിട്ട് റീഡ് ചെയ്യുകയാണ്. സോ ഇവിടെ ഇനി എൻ്റർ കൊടുക്കുക. ഇനി എൻ്റർ കൊടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ, ടി കെ മെസ്സേജ് കൊടുക്കണം. ടി കെ എന്താണ് അവിടെ ഡെഫിൻ്റെ അകത്ത് ടി കെ മെസ്സേജ് ബോക്സ് വന്നു. ഈ മെസ്സേജ് ബോക്സ് കഴിഞ്ഞ് സ്പേസ് ഡോട്ട് ഇട്ട് നമ്മളിവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ വന്നിട്ടുണ്ടാവണം, ക്യാൻസൽ അല്ല. നമുക്കിവിടെ വേണ്ടത് ഷോ, ഷോ ഇൻഫോ എന്നൊരു ഇതാണ്. ഷോ ഇൻഫോ, അതെ ഷോ ഇൻഫോ വന്നു.
സോ ഇതിൻ്റെ അകത്ത് നമ്മൾ റൈറ്റ് ചെയ്യണം നമുക്ക് എന്താണ് അവിടെ പ്രിൻ്റ് ആകേണ്ടത്. സോ നമ്മളത് ഓപ്പൺ ചെയ്യുക ആദ്യം, അതിൻ്റെ അകത്ത് ടെക്സ്റ്റ് കൊടുത്ത് ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പം ഞാൻ കൊടുക്കാൻ പോണത് സോറി കൊടുത്തു, സോറി കൊടുത്തു, പക്ഷേ ഒരു പ്രശ്നമുണ്ട്, സോറി നമ്മൾ ഡബിൾ ഇൻവെർട്ടർ കോമിക്കകത്തല്ല കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നോ പ്രോബ്ലംസ്, അപ്പം ഒരു പ്രശ്നമില്ലെന്ന് സത്യം പറഞ്ഞാൽ. സോ നമ്മളെല്ലാം ക്ലിയർ ആയി, നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഇനി റൺ ചെയ്യുമ്പം എന്തൊക്കെ കുഴപ്പം വരുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ടെക്സ്റ്റ് അൺനോൺ, ശരിയാ, ടെക്സ്റ്റ് അൺനോൺ ആണ്, കാരണം നമ്മളത് ക്യാപ്സ് ലോക്ക് ഓൺ ആയിരുന്നു, അത് ഞാൻ മറന്നുപോയി. ക്യാപ്സ് ലോക്ക് ഓൺ ആയിരുന്നു, ടെക്സ്റ്റ് ടി എക്സ് ടി പക്ഷേ പിന്നെയും ക്യാപ്സ് ലോക്ക് ഓൺ ആയിരുന്നത് ടി ആ ടി എക്സ് ടി ടെക്സ്റ്റ് എന്നാണ് റൺ ചെയ്ത് നോക്കാം. ഇനി ശരിയായില്ലേ, ഞാൻ കളിക്കില്ല. ആ വന്നു വന്നു, ഇതുണ്ടോ ഇതുണ്ടോ, ഈ സാധനമാണ് നമ്മൾ പറഞ്ഞത്. ഇതേ ഇത്ര വലുതാക്കുമ്പോൾ ഇത്ര ഉള്ളൂ, ചെറുതാക്കുമ്പോൾ ദേ ഇത്രേ ഉള്ളൂ സംഭവം. ക്ലിക്ക് ചെയ്യാൻ പോണ, ക്ലിക്ക് ചെയ്തു, ക്ലിക്ക് ചെയ്തു, കണ്ടോ ബാഡ് ഓപ്ഷൻ ടെക്സ്റ്റ് മസ്റ്റ് ബി ഇൻ ഡിഫൾട്ട് ഡീറ്റെയിൽ ഐക്കൺ മെസ്സേജ് പേരൻറ് റൈറ്റിൽ ഓർ ടൈപ്പ്. സോ നമ്മളുടെ ടെക്സ്റ്റ് നല്ല കൊടുക്കണമെന്ന് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഐക്കൺ അല്ലെങ്കിൽ മെസ്സേജ് കൊടുത്തിട്ട് കൊടുക്കണം. ഓർ പേരൻറ്റ് ടൈറ്റിൽ, നമ്മളിവിടെ ടെക്സ്റ്റ് മാറ്റി ഇവിടെ ടൈറ്റിൽ കൊടുത്തു നോക്കാം, സോറി ഇവിടെ ടൈറ്റിൽ കൊടുത്തു നോക്കാം. ടൈറ്റിലാണ് നോക്കണം, മെസ്സേജാണ് കൊടുക്കണം, മെസ്സേജ്, സോറി മെസ്സേജ്, രണ്ട് മെസ്സേജ് ഉണ്ട്, ഇത് തമ്മിൽ എന്തോ ഡിഫറൻസ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ലല്ലോ. രണ്ട് ഈസ് ഈക്വൽ ടു വേണ്ട പണങ്ങൾ. ഇനി റൺ ആയില്ലെങ്കിൽ ഞാൻ കളിക്കില്ല. അപ്പം നോക്കാം, സോ ഇവിടെ റണ്ണായി വെച്ചിട്ടുണ്ട്. സോ നമ്മളിത് ക്ലോസ് ചെയ്യണം, എന്നാലും ഞാൻ അടുത്ത് റണ്ണാവും. അതെ, ഇപ്പോൾ റണ്ണായിട്ടുണ്ട്, നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഇനി വർക്കായില്ലെങ്കിൽ അയാ ഞാൻ സമ്മതിക്കില്ല. ഒരു സൗണ്ടൊക്കെ കേട്ടെന്ന് കരുതുന്നു, അത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഇറർ അടിച്ചതുകൊണ്ട്. സോറി, ഈ ഒരു മെസ്സേജ് ഇവിടെ വന്നു, സോറി. നമുക്കിതിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടില്ല, നമുക്കിവിടെ ടൈറ്റിൽ കൊടുക്കാം, എന്ത് വേണമെങ്കിലും ടൈറ്റിൽ നിന്ന് കൊടുത്തോ, ഓക്കെ എടുത്ത് ഓക്കെ കൊടുക്കുമ്പോൾ പോവും. പക്ഷേ ഇതിവിടെ ഉണ്ടാവും, ഇതായി പിടിച്ച് നിൽക്കുമ്പോൾ ഓക്കെ. ഇത് ലാർജാക്കി ഞാൻ കാണിച്ചു തരാം, ഇവിടെ ബട്ടൺ വരും, ബട്ടൺ പിടിച്ചപ്പോൾ ഓക്കെ. അപ്പം ഇന്നത്തെ ഇത്രയും വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ കരുതുന്നു. അപ്പം നമുക്ക് നാളെ ഇതിൻ്റെ ബാക്കി കാൽക്കുലേറ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാം. അപ്പം നമുക്ക് നാളെ കാണാം ബാക്കി.